ഇന്നത്തെ ഇഫ്താർ സ്നാക്ക് കിളിക്കൂടാണ് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ചൂടാകുമ്പോൾ രണ്ട് ഉള്ളി ചോപ്പ് ചെയ്തെടുത്തിട്ട് ഉള്ളി കുറച്ച് സമയം എടുത്ത് സോട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് വയറ്റിയ ശേഷം പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ഗരം മസാല ഉപ്പും ചേർത്ത് വയറ്റി എടുത്തിട്ട് കാൽ കപ്പ് ബീഫ് സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ടു ഫിഫ്റ്റി ഗ്രാം ബീഫിലേക്ക് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ചേർത്ത് കുക്ക് ചെയ്ത് മിക്സിയിൽ ഇതുപോലെ ജസ്റ്റ് ഷ്രെഡ് ചെയ്തെടുത്തതാണ് ബീഫ് മസാലയിൽ കംപ്ലീറ്റ് മിക്സ് ചെയ്തിട്ട് ബോയിൽ ചെയ്ത് മാഷ് ചെയ്തെടുത്ത മൂന്ന് മീഡിയം സൈസിലുള്ള ഉരുളക്കങ്ങ് ചേർത്ത് കട്ട് ഒന്നും ഇല്ലാണ്ട് ഇതുപോലെ സ്പൂണിന്റെ ബാക്ക് ഉണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അര ടീസ്പൂൺ പെപ്പർ പൗഡർ കട്ട് ചെയ്ത മല്ലിയിലോട് ചേർത്താൽ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയാലും നമുക്ക് ഇഷ്ടമുള്ള സൈസിലുള്ള ബോൾ എടുത്ത് കയ്യിൽ വെച്ച് ഇതുപോലെ ഷേപ്പ് ചെയ്ത് എടുത്തിട്ട് മിഡിലായിട്ട് ഹോൾ ആവാണ്ട് ഒരു പിറ്റ് പോലെ ആക്കിയിട്ട് സൈഡില് ലെവൽ ചെയ്ത് കൂടിന്റെ ആക്കി എടുത്തിട്ട് പെപ്പർ ഉപ്പ് ചേർത്ത് ബീറ്റ് ചെയ്തെടുത്ത് മുട്ടയിൽ ഡിപ്പ് ചെയ്ത് നല്ല തിന്നായിട്ടുള്ള റോസ്റ്റഡ് ഇങ്ങനെ കോട്ട് ചെയ്ത് എല്ലാ ഭാഗവും പൊതിഞ്ഞെടുക്കാം എന്നിട്ട് കടായിൽ ഓയിൽ ചൂടാകുമ്പോൾ ഓരോ കിളിക്കൂടും ഇട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം മസാല ഓൾറെഡി കംപ്ലീറ്റ്ലി കുക്ക്ഡ് ആയോണ്ട് ഔട്ടർ പാർട്ടിലുള്ള സേമിയ കരിഞ്ഞു പോകാണ്ട് ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുത്തിട്ട് സെർവ് ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പ് ബോയിൽ ചെയ്ത കാടമുട്ട ഇതുപോലെ വെച്ച് സെർവ് ചെയ്ത് കൊടുത്താൽ മതി വീട്ടിൽ ഇഫ്താർ പാർട്ടി ഒക്കെ ഉണ്ടാവുമ്പോൾ ട്രൈ ചെയ്താൽ ഗസ്റ്റ് എല്ലാം പെട്ടെന്ന് ആവും കാണാനുള്ള ഭംഗി പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബാക്ക് സോൺ വിത്ത് എൻ്റെ വീഡിയോ